ഞാൻ എല്ലാ താരങ്ങളും നമ്മളോട് സന്തോഷമായിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ മമ്മൂക്കയെ വെച്ച് സിനിമ ചെയ്തപ്പോഴേ മമ്മൂക്കയെ അടുത്ത് ഇതുപോലെ കഥ പറഞ്ഞ് മമ്മൂക്കയുടെ അതും എൻ്റെ കഥയായിരുന്നു ഒക്കെ പറഞ്ഞ് ചെയ്തപ്പോൾ എസ് എൻ സ്വാമിയാണ് തിരക്കഥയും സംഭാഷണമൊക്കെ എഴുതിയത്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ എസ് എൻ സ്വാമി എന്നെ വിളിച്ചു ചോദിക്കുന്നു, എടോ നീ താൻ മമ്മൂക്കയ്ക്ക് എന്ത് മന്ത്രമുള്ളോ ചെയ്തത്? മമ്മൂക്ക തന്നെ കുറിച്ച് ഭയങ്കര അഭിപ്രായം പറഞ്ഞല്ലോ, ഭയങ്കര സെറ്റിലൊക്കെ വളരെ ഹാപ്പിയായിട്ടൊക്കെ അവന് നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ സ്വാമിട്ടാ, ഇപ്പം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണല്ലോ നമുക്ക് തിരിച്ചു തരുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഒരു സംവിധായകൻ എന്നെ ആർട്ടിസ്റ്റ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ അദ്ദേഹത്തിനെ കൊണ്ട് വർക്ക് ചെയ്യിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് നമ്മൾ വളരെ സമാധാനമായിട്ട് സന്തോഷമായിട്ട് ക്ഷമയോടുകൂടി അത് പിടിച്ചു വാങ്ങുക എന്നുള്ളതാണ്. ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിൽ വാങ്ങിയാൽ അദ്ദേഹത്തിന് അവരുടെ മനസ്സിലുള്ള ആ ഒരു കല നമുക്ക് കിട്ടില്ല. അതൊന്ന്. രണ്ടാമത്, നമ്മളൊരു സ്ക്രിപ്റ്റും കയ്യിൽ വെച്ചിട്ട് ഈ ഷോട്ട് എങ്ങനെ എടുക്കണം, ഇത് അങ്ങനെ എടുക്കണോ ഇങ്ങനെ എടുക്കണോ, അവിടെ ചർച്ച ചെയ്ത് ഇവിടെ ചർച്ച ചെയ്ത് നമ്മൾ കൺഫ്യൂഷനായിട്ട് അവിടെ നിൽക്കുമ്പോൾ ക്യാമറമാനോട് ചർച്ച ചെയ്തും അവിടെ ചർച്ച ചെയ്തും നമ്മൾ കിടന്ന് ആകെ തലപോഞ്ഞിരിക്കുമ്പോൾ ആർട്ടിസ്റ്റുകൾ വിചാരിക്കും ഇവനൊരു പുല്ലും അറിയില്ലല്ലോ. അവിടെ ആർട്ടിസ്റ്റ് കയറി മേൽക്കൈയിടും. അങ്ങനെയാണ് പല സ്ഥലത്തും ആർട്ടിസ്റ്റുകൾ കയറി കൈകടത്തുന്നു കൈകടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എൻ്റെ സിനിമയിൽ ആരും ഇതുവരെ കൈകടത്തിയിട്ടില്ല. ഇപ്പം ജഗദീഷ് പല സ്ഥലത്തും സ്ക്രിപ്റ്റ് തിരുത്തുന്നു എന്ന് പലരും പറയുന്നുണ്ട്. അത് ജഗദീഷിനേട്ടാ ജഗദീഷ് സ്ക്രിപ്റ്റ് തിരുത്തിക്കളെ. ജഗദീഷെന്നും എൻ്റെ സിനിമയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്ക്രിപ്റ്റും തിരുത്തില്ല. ഞാനും കലോഡിനേഴ്സും പ്ലാൻ ചെയ്ത് വെച്ച കണ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ആർട്ടിസ്റ്റുകൾ അവർ അഭിനയിക്കുമ്പോൾ ചില വാക്കുകൾ ചില ഇമ്പ്രൂവ് നടത്തും. അത് എല്ലാ അതാണല്ലോ ആർട്ടിസ്റ്റുകളെന്ന് പറയുന്നത്. അവരതിനെക്കുറിച്ച് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, അത് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കും എല്ലാ ആർട്ടിസ്റ്റുകളും. അല്ലാതെ ഒരു ആർട്ടിസ്റ്റുകൾ പോലും, അപ്പം അതുകൊണ്ടാണ് എല്ലാ ആർട്ടിസ്റ്റുകളുടെയും എനിക്കിഷ്ടമാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ കംഫർട്ടബിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജയറാമായിരുന്നാലും എത്രയോ സിനിമകൾ വളരെ സന്തോഷമായിട്ട് ചെയ്തു. പിന്നെ ഈ ഇപ്പോഴത്തെ സമയത്ത് ലാലേട്ടൻ എനിക്ക് ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയുക, ലാലേട്ടൻ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ലാലേട്ടനൊരു സ്വഭാവമുണ്ട്. ഞാൻ മനസ്സിലാക്കി, രണ്ട് സിനിമ ചെയ്തപ്പോൾ മനസ്സിലാക്കിയ ഒരു സംഭവമാണ്. കഥ നമ്മൾ പറയും, കഥ കേൾക്കുമ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം പറയാറുണ്ട്. പക്ഷേ സെറ്റിൽ വന്ന ശേഷം ഒരു ഡയറക്ടറെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു വാക്കുകളും പറയില്ല. അത് നമുക്ക് അങ്ങനെ എടുത്തൂടെ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തൂടെ അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക എന്ന് ഒരു ഡയലോഗ് അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ കല്ല് കടിക്കുന്നു എന്ന് തോന്നിയാൽ പോലും നമ്മളോട് വളരെ രഹസ്യമായിട്ട് വിളിച്ചത് ആ ഡയലോഗ്സ് നമുക്ക് ഇങ്ങനെ മാറ്റിക്കൂടെ എന്നെ ചോദിക്കുള്ളൂ. അത് മാറ്റ് എന്ന് പറയില്ല. ചില ആർട്ടിസ്റ്റുകൾ അങ്ങനെയല്ല. അപ്പോൾ അത്രയും ഒരു ഡയറക്ടർക്ക് ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് മോഹൻലാൽ തന്നെയാണ്. കഥ കേട്ട് മാറ്റി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയും, അത് നമ്മൾ തിരുത്തുകയും ചെയ്യും. പക്ഷേ സെറ്റിൽ അത് ആവുന്ന, അപ്പം ഞാൻ ഒരു ദിവസം ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ ലാലേട്ടൻ നമ്മൾ അത് സെറ്റിൽ ഒരു ഡയറക്ടറെ കൺഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാവും. അദ്ദേഹത്തിന് അറിയാം. അത് ഒരാൾ വന്ന് പറയും ഇങ്ങനെ എടുക്കും ഇങ്ങനെ മാറ്റണം ഇങ്ങനെ മാറ്റണം എന്ന് പറയുമ്പോൾ മൊത്തം, ഇപ്പോൾ 10 ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ 10 സജഷൻസ് പറയുമ്പോഴേ ഒരു ഡയറക്ടറല്ലേ കേൾക്കുന്നത്, കൺഫ്യൂഷൻ ആവുമല്ലോ. അപ്പോൾ അതൊന്നും ലാലേട്ടനെ സംബന്ധിച്ച് വളരെ നീറ്റായിട്ട് പിന്നെ ഒരു സെറ്റിൽ വളരെ നല്ല ഇതാണ്. പിന്നെ നല്ല സഹകരണമാണ് പ്രൊഡക്ഷൻ ബോയ്സിനോടും യൂണിറ്റിലെ അംഗങ്ങളോടും ഒക്കെ തോളിൽ കൈയിട്ട് വളരെ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് പെരുമാറുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അങ്ങനെയുണ്ട് ജയറാമൊക്കെ വളരെ ഹാപ്പിയാണ്. എല്ലാവരും എല്ലാവരും ഇപ്പം നമുക്കുള്ള എല്ലാ മലയാളത്തിലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ ഹാപ്പിയായിട്ട് ചെയ്യുകയാണ്. ഞാൻ എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്തല്ലോ. അവൻ ചാണ്ടിയുടെ മകൻ എന്ന് പറഞ്ഞ സിനിമ ഒരു മനോഹരമായ സിനിമ തന്നെയാണ്. വളരെ ഫാമിലി ടച്ചിങ് ഉള്ള ഒരു സിനിമയാണ്. പൃഥ്വിരാജും വിജയരാഘവനും ഗംഭീരമായി അഭിനയിച്ച സിനിമയാണ് ഈ സിനിമ. ഞാനും ബാബു ജനാർദ്ദനൻ ആണ് റൈറ്റർ. മമ്മൂക്കയോട് പോയി കഥ പറഞ്ഞിട്ട് ഡബിൾ വേർഷൻ ചെയ്യാനിരുന്ന സിനിമയാണ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ ഇവിടെ സംസാരിച്ചു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു അഡ്വാൻസ് കൊണ്ട് തരാൻ പറ എന്ന് പറഞ്ഞു. സന്തോഷമായിട്ട് ഞങ്ങൾ മമ്മൂക്കയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോഴും പ്രൊഡ്യൂസറോട് ഞാൻ പറഞ്ഞു ഒരു 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കുക, ബാക്കി കഥയും കാര്യങ്ങളൊക്കെ ഇത് എന്ന്. അപ്പോൾ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞു അത് ഡേറ്റ് എഴുതി തരാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കില്ല, മമ്മൂക്കയോട് തന്നെ ഡേറ്റ് എഴുതിത്താന്ന് പറഞ്ഞ ഏത്രണ്ടോ അന്ന് പ്ലസിയുടെ ആദ്യ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയമാണ്. പ്ലസിയുടെ ആദ്യ സിനിമ അവാർഡ് കിട്ടിയ ഒരു സിനിമ കാഴ്ച ഷൂട്ടിംഗ് നടക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് മമ്മൂക്കയ്ക്കും അല്പം കുറച്ച് പടം കുറഞ്ഞിരിക്കുന്ന സമയം തന്നെയായിരുന്നു.
അപ്പോൾ പ്രൊഡ്യൂസ് ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചെയ്യും നമുക്ക്, പക്ഷേ എഴുതി തരില്ല അദ്ദേഹം, അങ്ങനെ ചോദിച്ചാൽ പോയി വേറെ പണിയൊക്കെ പറയും എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് ആ പ്രോജക്റ്റ് മാറിപ്പോയത്. പ്രൊഡ്യൂസർ ഒറ്റ വാശിയുണ്ട് മാത്രം, അത് പ്രൊഡ്യൂസർ വേറെ ഞാൻ പറയുന്നില്ല. ആ പ്രൊഡ്യൂസർ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായി വന്നതും, ആ പ്രൊഡ്യൂസർ തന്നെയായിരുന്നു. അത് പോട്ടെ, കാരണം അങ്ങനെ ഇന്ന് ഈ കഥ വെച്ചിരുന്ന വെച്ചാണ് പിന്നെ നമ്മൾ ആലോചിച്ചത് പൃഥ്വിരാജിനെ ആലോചിക്കാം. പക്ഷെ പൃഥ്വിരാജിനെ വെച്ചിട്ട് അച്ഛനും മോനും ചെയ്യാൻ പറ്റില്ല, ഡബിൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വിജയരാഘവനെ ഇട്ട് പ്ലാൻ ചെയ്തു. കിട്ടിയ ചിന്തിച്ചില്ല ആ സമയത്ത്, അങ്ങനെ ചിന്തിച്ചില്ല. അതാണ് എൻ്റെ ഒരു വേറെ സംസാരിക്കാൻ പോയക്ക് മുമ്പേ തന്നെയൊക്കെ എല്ലാം അത് ഇതായി. പിന്നെ അതിന് ശേഷം ആണ് ഇത് പൃഥ്വിരാജിനെ വെച്ച് അങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് ഈ പ്രൊഡ്യൂസർ റോയി വരുന്നതും സംസാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു. പൃഥ്വിരാജ് വളരെ മനോഹരമായ ആർട്ടിസ്റ്റാണ്. നമ്മൾ നന്നായി കൈകാര്യം ചെയ്താൽ ഏറ്റവും നല്ല ആർട്ടിസ്റ്റാണ്. നമ്മൾ ഒരുപാട് ബലം പിടിപ്പിച്ച് ചെയ്യുന്നാൽ മതി, നാച്ചുറലായിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു ആർട്ടിസ്റ്റാണ്. എൻ്റെ പടത്തിൽ നന്നായിട്ട് ചെയ്താണ്. പക്ഷെ അന്നൊന്നും ഒരു താരമൂല്യം ഒന്നും ഒരു സ്റ്റാർ പദവിയില്ല, ഇല്ലായിരുന്നു. സ്റ്റാർ പദവി ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ബിസിനസ് ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ ആ സിനിമ 100 ദിവസം ഓടേണ്ട ഒരു സിനിമയാണ് അവൻ ചാണ്ടിയുടെ മകൻ. ഇപ്പോഴും കണ്ടു നോക്കുമ്പോൾ അറിയാം എന്തെല്ലാം ടച്ചിങ്, എന്തെല്ലാം ഒരു ഫാമിലി സെൻറ്റിമെൻറ്റ്സ് അല്ല വർക്കൗട്ട് ചെയ്ത ഒരു സിനിമയാണ്. പക്ഷെ അത് അന്നും കുഴപ്പമില്ലാതെ പോയി, എല്ലാവരും നല്ല ഒരു അഭിപ്രായം പറഞ്ഞൊരു സിനിമ തന്നെയാണ്. സൂപ്പർ ഹിറ്റ് ആയില്ല എന്നുള്ളേ ഉള്ളൂ. അത്തരം സിനിമകളൊക്കെ ഉണ്ട്. പിന്നെ ദോസ്ത് സിനിമ ഞാൻ കുഞ്ചാക്കോ ഭവനെ ദിലീപിനെയും വെച്ച് ചെയ്ത് സൂപ്പർ ഹിറ്റായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സിനിമയുണ്ട്. ദോസ്തിന് അത് ദോസ്തിൻ്റെ കഥയ്ക്ക് അനുസരിച്ച് ഉള്ള അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ടൈറ്റ് കറക്റ്റായിട്ടുള്ള ടൈറ്റിലാണ്. അപ്പോൾ അങ്ങനെ ചില സിനിമകൾക്ക് അങ്ങനെ അല്ലാതെ ടൈറ്റിൽ നമുക്ക് ദോഷം ചെയ്യുന്നു, ചിലതിന് ആപ്റ്റായിട്ടുള്ള ടൈറ്റിൽ കിട്ടും. എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു നിമിത്തമായി മാറുന്നതാണ്. ചില സിനിമകൾക്കൊരു ഓരോ ദൈവ നിശ്ചയങ്ങളുണ്ട്, ഇന്നതുപോലെ നടക്കുള്ളൂ, അത് ഇന്നതുപോലെ നമ്മൾ എത്ര ശ്രമിച്ചാലും നടക്കുന്നു. അങ്ങനെ അല്ല, ഞാൻ ചെയ്ത 36 സിനിമ തമിഴും മലയാളവുമായിട്ട് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ രണ്ട് തമിഴ് സിനിമയൊക്കെ എല്ലാം സൂപ്പർ ഹിറ്റ് ആവണമെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം എഴുതിയിട്ട് എനിക്ക് സിനിമ ചെയ്യാമല്ലോ. പക്ഷെ അത് നമുക്ക് അല്ലേ, എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റ് ആവണമെന്നില്ല. അതൊരു ചെറിയ ഒരു പഴയ സിനിമയായിരുന്നു, പക്ഷെ നല്ലൊരു കഥയായിരുന്നു. അതിൽ അതും ഈ പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ഒരു ചെറിയ ഉണ്ട്. കാരണം വിനീത് എന്ന് പറയുന്ന കാലിക്കറ്റുള്ള പൂച്ചക്കണുള്ളൊരു ഉണ്ടല്ലോ, ആ വിനീതിനെ നായകനാക്കി ജയസൂര്യ ചെറിയ വേഷമായിരുന്നു. പക്ഷെ അത് എൻ്റെ ഒരു സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആ സിനിമ കലൂടനീസിൻ്റെ ആയിരുന്നു, അത് എൻ്റെ ഒരു കഥ തന്നെയായിരുന്നു. നല്ലൊരു കഥയായിരുന്നു, വളരെ പെയിൻഫുള്ളായിട്ടൊരു കഥയായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഇതായിരുന്നു, അതായത് കാവ്യയായിരുന്നു. കാവ്യയ്ക്ക് ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ ജയസൂര്യ ദോസ്തിൽ ഞാൻ ചെറിയ വേഷത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സിനിമയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ജയസൂര്യ വെച്ചിട്ടാണ്, അതിനുശേഷമാണ് വിനയൻ ചെയ്തത്, അത് ഹിറ്റായി, അപ്പോൾ നായകനായി. അപ്പോൾ അടുത്ത പടം നമ്മൾ അദ്ദേഹത്തിന് ബുക്ക് ചെയ്തു, ജയസൂര്യൻ ബുക്ക് ചെയ്തു കാവ്യയും. മറ്റത് വേറെ ഒരു ചെറിയ മറ്റേ ഈ വിനീതിനെ ചെറിയ വേഷത്തിനാണ് ഈ വിനീതിനെ ഇട്ടുന്നത്. അങ്ങനെ ഇന്നപ്പോൾ ഒരു ദിവസം ഊട്ടിയിൽ ഇതിൻ്റെ തമിഴ് ഊമപ്പെട്ടിൻ്റെ തമിഴ് ഷൂട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു വിനയൻ്റെ സിനിമയുടെ. അപ്പോൾ ഒരു ദിവസം ജയസൂര്യ വിളിച്ച് പറയുന്നു, ഡെന്നിച്ചനോട് വിളിച്ച് പറയുന്നു, എനിക്ക് നായക വേഷം ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെറിയ വേഷം ചെയ്യാം. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ദോസ്തിൽ, ആലോചിക്കണം. പക്ഷേ നായകനായിട്ട് ചെയ്തത് വിനയൻ്റെ പടത്തിലാണ്. അപ്പോൾ ഡെന്നിച്ചനും പ്രൊഡ്യൂസറുമായിട്ട് സിദ്ധസായി പിള്ളച്ചേട്ടനായിരുന്നു ആയിട്ട് ഊട്ടി പോകുന്നു. ഊട്ടി ചെന്നപ്പോഴത്തേക്ക് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, വിനയൻ എഗ്രിമെൻ്റ് ഇട്ടിരിക്കുന്നു, ഇനി നായക വേഷം ചെയ്യുന്നത് പുള്ളിയുടെ ഒന്ന് രണ്ട് പടം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എഗ്രിമെൻ്റ് ഇട്ടിരിക്കുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ ആ സമയത്ത് ഞാൻ പറയുന്ന കാവ്യയുടെ ഡേറ്റും ഇല്ല, കാവ്യയുടെ ഡേറ്റും ലേറ്റാവുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമ മാറ്റിവെക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് പ്രൊഡ്യൂസറുടെ ഈ ഒരേ വാശി എടുത്ത് അപ്പം തന്നെ ചെയ്യണമെന്നുള്ള വാശിയിൽ സമ്മതിക്കാനുണ്ടായത്. അങ്ങനെയാണ് ഞങ്ങൾ തിരിച്ചിട്ടത് വിനീതിനെ, മറ്റേ കാലിക്കറ്റ് വിനീതിനെ ചെറിയ വലിയ ഹീറോയും, മറ്റേ ജയസൂര്യ ചെറിയ വേഷമിട്ട് ആ സിനിമ ചെയ്തത്. അപ്പോൾ നായികയില്ലാതായി, ഒരു പുതിയ നായികയ്ക്ക് ഇടേണ്ടി വന്നു. ഷൂട്ടിങ്ങിന് 2 ദിവസം മുമ്പാണ് ഈ ഇപ്പോഴത്തെ ഗോപിക, അന്ന് ഗേളി എന്നായിരുന്നു പേര്, ഗോപിക എന്നുള്ള ഞാൻ ഇട്ട പേരാണ് ഒക്കെ ഇട്ടത്. സിനിമ അങ്ങനെ ഒരു ആവറേജ് സിനിമ ആയി മാറിയത് അതുകൊണ്ടാണ്. ഇത് നല്ല കഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ഇതെല്ലാം പറയുന്നത് ചില സിനിമകൾക്ക് ചില നിയമങ്ങളുണ്ട്, ആ നിയമം അതുപോലെ നടക്കുള്ളൂ.